രാജ്ഭവൻ മാർച്ചിനോടനുബന്ധിച്ചുള്ള ഈ ഒരു സംഗമത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, നിങ്ങൾക്കെല്ലാം തന്നെ പ്രിയങ്കരനായ ശ്രീമാൻ കെ കെ ഷാജു എക്സ് എം എൽ എ, ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള സമാരാധ്യരായ കെ പി സി സിയുടെ ഭാരവാഹികൾ ശ്രീമാൻ ശരത്ചന്ദ്ര പ്രസാദ്, ശ്രീമാൻ മൺവിള രാധാകൃഷ്ണൻ, ട്രഷറർ ശ്രീമാൻ കൊച്ചു മുഹമ്മദ്, ജനറൽ സെക്രട്ടറിമാർ ശ്രീമാൻ എം മുരളി, ശ്രീ മണക്കാട് സുരേഷ്, ശ്രീ മാത്യു കുഴനാടൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇത്രയും പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീമാൻ സനൽ അടക്കം, അതുപോലെ തന്നെ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി മാത്രമല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായ ശ്രീമാൻ പി സി വിഷ്ണുനാഥ്, നമുക്കെല്ലാം തന്നെ പ്രിയങ്കരനായ മുൻ മന്ത്രി ശ്രീമാൻ വി എസ് ശിവകുമാർ, ശ്രീമാൻ ശബരിനാഥ് എം എൽ എ, ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മാധ്യമങ്ങളിൽ എത്തിയിട്ടുള്ള സ്നേഹിതന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. അങ്ങേയറ്റം ചരിതാർത്ഥത്തോടു കൂടിയാണ് ഇത്തരമൊരു രാജ്ഭവൻ മാർച്ചിൽ സംബന്ധിക്കാൻ ഞങ്ങളെല്ലാം തന്നെ ഇവിടെ ആഗതരായിട്ടുള്ളത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് രാജ്യമാസകലം സംവരണം അവകാശമാണ്, ഔദാര്യമല്ല എന്ന ഏറ്റവും മൂർത്തമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കാനായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ സംസ്ഥാനത്തിന്റെ ദീർഘവർഷക്കാലമായി ചുമതലയുള്ള എന്റെ പ്രിയ സ്നേഹിതൻ ശ്രീ മുകുൽ വാസനിക്ക് തന്നെ വരാമെന്ന് എന്നോട് ഇങ്ങോട്ടേക്ക് പറഞ്ഞായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ, അത് കഴിഞ്ഞ് ഭോപ്പാലിൽ അദ്ദേഹത്തിന് പോകേണ്ടതായിട്ടുണ്ട്. ആ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ സാധിക്കാതെ പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആശംസ നിങ്ങളോടെല്ലാം തന്നെ അറിയിക്കാൻ ഇന്ന് കാലത്ത് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്ന പോലെ തന്നെ അവശ്യ ദുർബല ജനവിഭാഗത്തിൽപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ടവരാണ് ഈ നാട്ടിലെ പട്ടികജാതി പട്ടികവർഗക്കാരും പിന്നോക്കക്കാരുമായിട്ടുള്ള ആളുകൾ. നൂറ്റാണ്ടുകളായിട്ട് അവഗണനയും അനീതിയും അതനുഭവിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ പട്ടികജാതി പട്ടിക വിഭാഗക്കാരെ, പിന്നോക്കക്കാരെ, അവരെ എല്ലാം തന്നെ ബാധിക്കുന്ന മൂർത്തമായ പ്രശ്നങ്ങൾ, അവർ നൂറ്റാണ്ടുകളായിട്ട് അനുഭവിച്ച അസ്പൃശ്യത, അയിത്തം, അതവസാനിപ്പിക്കാൻ വേണ്ട നടപടിയുമായി ദേശീയ പ്രസ്ഥാനകാലത്ത് തന്നെ മുന്നോട്ട് വന്ന പ്രസ്ഥാനം നമ്മുടെ മഹാത്മാവ് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആ കാലത്ത് നടത്തിയ ധീരമായ പോരാട്ടം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാക്കാൻ സാധിക്കാത്ത ഒരു വലിയ മുന്നേറ്റമാണ് ആ കാലത്ത് സാമൂഹ്യ വിപ്ലവ ചിന്തകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യമാസകലം നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ അലയിലുണ്ടായിക്കൊണ്ട് ആ സമര പരിപാടികളവിടെ നമ്മൾ മുന്നോട്ട് പോയത്. ഒരു കാലത്ത് ഈ രാജ്യത്ത് തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു, ഒരു കാലത്ത് ഈ രാജ്യത്ത് അസ്പൃശ്യത ഉണ്ടായിരുന്നു, അയിത്തമുണ്ടായിരുന്നു, ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു പിന്നോക്കക്കാർക്കും പട്ടികജാതിക്കാർക്കും ഒക്കെ തന്നെ. അതൊക്കെ തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ദീർഘമായ ക്ലേശകരമായ പോരാട്ടം നടത്തിയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാത്മാഗാന്ധി നടത്തിയ പോരാട്ടം ഈ നാടൊരിക്കലും മറക്കിയില്ല. ഈ നാട്ടിലെ കീഴാളവർഗത്തിന്റെ പ്രതികൾ, അവശ്യ ദുർബല ജനവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ
ഒരിക്കലും അത് മറക്കാനും സാധ്യമല്ല. സ്വാതന്ത്ര്യത്തിന്റെ അർദ്ധരാത്രി നമ്മൾ മറക്കരുത്. അന്നാണ് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ യാത്ര അതിന് തുടക്കം കുറിച്ചുകൊണ്ട് പാർലമെന്റ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സെൻട്രൽ ഹാളിൽ വെച്ച് തന്റെ നേതിയുമായിട്ടുള്ള സമാഗമം എന്ന പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിൽ നെഹ്റു പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ദാരിദ്ര്യവും പട്ടിണിയും അത്യന്തം നമുക്ക് അവസാനിപ്പിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് അവസാനിപ്പിക്കേണ്ടത് അവസരപരമായ അസമത്വമാണ്. ആ അസമത്വം അവസാനിപ്പിക്കാനുള്ള സമരവുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ 70 വർഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞോ? ഇല്ല. കോൺഗ്രസ് ശക്തമായ നിയമസംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഭരണഘടനയിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തങ്ങോളം ഇങ്ങോളം അവബോധമുണ്ടാക്കിയിട്ട് പോലും ഒരുപക്ഷെ നമ്മുടെ കേരള സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് മുന്നേറാൻ സാധിച്ച് മറ്റ് വിഭാഗക്കാരോടൊപ്പം നമുക്ക് ഉന്നതമായ പദവികൾ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ചമർത്തപ്പെട്ടവരല്ല എന്ന തരത്തിലുള്ള അവകാശ ബോധത്തോടെ പോകാൻ നമുക്ക് സാധിച്ചുകൊണ്ട് നാം ഒറ്റപ്പെട്ടവരല്ല, അന്യവൽക്കരിക്കപ്പെട്ടില്ല നമ്മുടെ സംസ്ഥാനത്ത്. പക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് ഈ പറയുന്ന കൗബെൽറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന പ്രദേശങ്ങളിൽ, ആ ബീമാരു സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇന്നും ഈ നാട്ടിലെ പട്ടികജാതി പട്ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളും പിന്നോക്കക്കാരും മൃഗതുല്യരായിട്ടാണ് ജീവിക്കുന്നത്. അവർ അനുഭവിക്കുന്ന അസ്പൃശ്യ തന്നെയാണ് അവർ കടന്നുപോകുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഐത്തത്തിന്റെ ദിനങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ നിയമനിർമ്മാണങ്ങൾ പോലും അതനുസരിക്കാൻ തയ്യാറല്ലാതെ ആ സമൂഹം ഇന്നും അവരോട് അവഗണനയും അതുപോലെ വിവേചനവും കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അവസരപരമായ അസമത്വം അത് അവസാനിപ്പിക്കാൻ നമ്മൾ നടത്തിയ പോരാട്ടത്തിന് അടുത്തു നിൽക്കാൻ ഒരു പോരാട്ടം നടത്തിയൊരു പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആളുകളെ കുറിച്ച് പറയേണ്ടതായിട്ടില്ല. പ്രഗത്ഭമതികളായ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മഹാന്മാരായിട്ടുള്ള ആളുകളായിരുന്നു ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിലൊക്കെ തന്നെ അംഗങ്ങളായിട്ടുള്ളത്. ആ പ്രൗഢ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ സാമൂഹ്യ നീതി മനസ്സിൽ വെച്ചുകൊണ്ട് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ആധാര ശിലകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രാജ്യത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഹൃദയം തുറന്ന കൂലങ്കഷമായ മണിക്കൂറുകളും ദിവസങ്ങളും കൊണ്ട് ചർച്ചകൾ നടത്തിയ ശേഷമാണ് ലോകത്തിന് മാതൃകയായിട്ട് നമ്മുടെ ഈ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യക്കാരുടെ എക്കാലത്തെയും വിസ്മൃതനായ കീഴാളവർഗ നേതാവ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ, ആ അംബേദ്കറിയാണ് അന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിട്ട് നാം തെരഞ്ഞെടുത്തത്. ആ അധ്യക്ഷ പദവിയിൽ നിന്നുകൊണ്ട് ലോകത്തിന് നിന്ന് മാതൃകയായിട്ടുള്ള അത്യുജ്ജ്വലമായ ആ ഭരണഘടന ഈ രാജ്യത്തിന് നൽകാൻ വേണ്ടി നാം സാധിച്ചു. ആ ഭരണഘടന ആമുഖത്തിൽ എന്താണ് പറയുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരായ നമ്മൾ നമുക്ക് വേണ്ടി നിർമ്മിച്ച് നമുക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭരണഘടന എന്നാണ് പറയുന്നത്. ആ ഭരണഘടന വായിച്ചു കഴിഞ്ഞാൽ നമ്മളോട് അനീതി കാണിച്ചിട്ടുണ്ട്, വിവേചനം കാണിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നാം ആ ഭരണഘടനയിൽ തീർച്ചയായിട്ടും സംവരണ തത്വം ഉറപ്പുവരുത്തേണ്ട അനിവാര്യമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ അതിന് വേണ്ട തരത്തിൽ ഈ രാജ്യത്ത് സാമൂഹ്യ നീതി നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് അത് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള പരിപാടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ആ ഭരണഘടന ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങളുടെ എല്ലാം തന്നെ ആധികാരികമായ രേഖയാണ്. അത് നമുക്കെല്ലാം തന്നെ തുല്യത ഉറപ്പുവരുത്തുന്ന രേഖയാണ്. ആ ഭരണഘടനയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഫാസിസ്റ്റുകൾ ഇപ്പോൾ എല്ലാ തരത്തിലുമുള്ള ശക്തിയും സമാഹരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ചരിത്രത്തിലെ ഏറ്റവും പിന്തിരിപ്പനായ സകല പുരോഗമ ആശയങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് സാമൂഹ്യനീതി കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിന്റെ 2-5 അംഗ ബെഞ്ച് ഒരു പുതിയ വിധി പ്രഖ്യാപനം ഈ അടുത്ത ദിവസം നടത്തിയിട്ടുള്ളത്. ആ വിധി പ്രഖ്യാപനം എന്താണ് പറയുന്നത്? ഞങ്ങളെല്ലാ കാലത്തും ഈ വേദിയിരിക്കുന്ന നേതാക്കന്മാരെല്ലാം ഞങ്ങൾ ജുഡീഷ്യറിയെ ബഹുമാനിക്കുന്ന ആളുകളാണ്. പക്ഷെ ജുഡീഷ്യറിയുടെ വിധി അന്ത്യമാണ് എന്ന് വിശ്വസിക്കാനുള്ള മൗഢ്യം ഞങ്ങൾക്ക് ആർക്കുമില്ല. ആ വിധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ, അത് ജനഹിതങ്ങൾക്കെതിരാണ് എങ്കിൽ, അതേ നാട്ടിൽ താല്പര്യങ്ങൾക്കെതിരാണ് എങ്കിൽ, അത് നമ്മുടെ സാമൂഹ്യ നീതിയെ നിഷേധിക്കുന്ന വിധിയാണെങ്കിൽ ആ വിധി ചോദ്യം ചെയ്യപ്പെടണം, ചോദ്യം ചെയ്യപ്പെട്ടേ മതിയാകൂ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു.
കീഴാളവർഗത്തിന്റെ മോചനത്തിന് വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ മഹാത്മാഗാന്ധി നാടാണിത് എന്നോർക്കേണ്ടതായിട്ടുണ്ട്. ഒരാവിഷ്കാലം മുതൽ ഈ രാജ്യത്ത് കീഴാളവർഗത്തിന് വേണ്ടി ശബ്ദിച്ച, എഴുതിയ, പ്രൗഢമായി ഈ രാജ്യത്തോട്ട് സംസാരിച്ച മഹാനാണ് ഡോക്ടർ അംബേദ്കറുടെ കാര്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല. അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ജ്യോതിറാവ് ഫൂലെ, മഹാരാഷ്ട്രയിലെ മഹാനായ സാമൂഹ്യ വിപ്ലവകാരി, കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീധരനാണ് ഗുരുദേവൻ, അയ്യങ്കാളി തുടങ്ങിയ താലുകളൊക്കെ തന്നെ നമ്മുടെ സാമൂഹ്യ നവോത്ഥാന നായകന്മാരാണ്. അവരാണ് ഈ രാജ്യത്ത് ഐത്തം അവസാനിപ്പിക്കാൻ, അസ്പൃശ്യത അതെന്നേക്കുമായി കെട്ടുകെട്ടിക്കാൻ വേണ്ടി ധീരോജ്വലമായ പോരാട്ടങ്ങൾ നടത്തിയ ആ മഹാന്മാർ. അവരെ ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നൂറുകണക്കായ സാമൂഹ്യ വിപ്ലവ ബോധമുള്ള ഈ നാട്ടിൽ അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിലെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് എല്ലാം ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ, അവരെ അനുസ്മരിക്കാതെ കടന്നു പോകാൻ സാധിക്കില്ല. സുപ്രീം കോടതിയുടെ ഈ പുതിയ വിധി ഈ രാജ്യത്ത്, ഞാൻ ഈ സദസ്സിൽ സാക്ഷ്യത്തിൽ പറയട്ടെ, മറ്റൊരു പ്രക്ഷോഭ കൊടുക്കാതിന് തുടക്കം കുറിക്കാൻ പോകുന്നു എന്ന കാര്യം ഈ നാട്ടിലെ അധികാരി വർഗത്തെ ഫാസിസ്റ്റുകൾ ധരിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മനുസ്മൃതി അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നത്. എവിടത്തേക്കാണ് പോകുന്നത്? ചാതുർവർണ്ണത്തിലേക്ക്. ചാതുർവർണ്ണം മയാസൃഷ്ടം എന്നാണ് പറയുന്നത്. അതിലേക്കാണ് തിരിച്ചു പോകുന്നത്. പഴയ ജാതി വ്യവസ്ഥയിലേക്ക് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെയും ആഭ്യന്തരകാര്യമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ ഭരണസാന്നിധ്യം കൈയാളിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ നാട്ടിലെ ഹിന്ദുത്വ ശക്തികൾ സ്വീകരിക്കുന്ന നിലപാടെന്നാണ്, ആ തീവ്ര ഹിന്ദുത്വത്തിന്റെ വെട്ടിത്തിളങ്ങുന്ന പ്രതീകമായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരകാര്യമന്ത്രിയും സ്വീകരിക്കുന്ന നിലപാടെന്തായിരിക്കും, അതറിയാൻ നമ്മുടെ നാട് കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ നിലപാട് അവർക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. വരുന്ന നാളുകളിൽ സംവരണം നൽകുന്നത് സംസ്ഥാന സർക്കാരുകളുടെ ബാധ്യതയല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. സംവരണം അവകാശമായി കാണാനും സാധിക്കില്ല എന്നും അവർ കൂട്ടിച്ചേർക്കുകയുണ്ട്. ഈ വിധി പ്രഖ്യാപനം അത്യന്തം ആപൽക്കരമാണ്. ഈ നാട്ടിലെ പട്ടികജാതി പട്ടി വിഭാഗത്തിൽപ്പെട്ട, ഈ നാട്ടിലെ കീഴാളവർഗത്തിൽപ്പെട്ട, ഈ നാട്ടിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നെഞ്ച് അത് കടാര വെച്ച് അതിൽ കുത്തേൽപ്പിച്ച തരത്തിലുള്ള ഒരു വിധിയായിട്ട് മാത്രമേ ഈ വിധിയെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത് സാമൂഹ്യ നീതി ഒരു നെഞ്ച് പിടക്കുന്ന ഒരു നടപടിയായിട്ട് മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് അത്യന്തം ഖേദകരമാണ്. അതിലേറെ ഇത് പ്രതിഷേധാർഹമാണ്. ഇത് സാർവലൗകികമായി മനുഷ്യാവകാശത്തിന്റെ നഗ്നമായ ലംഘനം എന്ന രൂപത്തിൽ മാത്രമേ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ മാത്രമാണ്, രണ്ടോ മൂന്നോ ദിവസത്തോ മാത്രമാണ് ഞാൻ ശ്രീമാൻ ഷാജുവിനെ വിളിച്ചുകൊണ്ട് അഖിലേന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ മുകുൽ വാസനിക്കും, അതുപോലെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ കെ സി വേണുഗോപാലും ഈ സമരത്തിന്റെ ഈ ഒരു പ്രക്ഷോഭത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ധൃതി പിടിച്ചുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചുള്ളത്. 4-5 ജനറൽ സെക്രട്ടറിമാർക്ക് എന്നെ ചുമതല കൊടുത്തുകൊണ്ട് ഈ പരിപാടി നിങ്ങൾ ഇവിടെ ഭംഗിയായി നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഭരണഘടന അത് ദരിദ്ര പിന്നോക്കക്കാർക്ക് അനുവദിച്ചിട്ടുള്ള അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. അത് അപഹരിച്ചെടുക്കുന്ന നടപടിയായിട്ട് മാത്രമേ ഞങ്ങൾക്ക് നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. രാജ്യമാസകലും ദരിദ്രരും പിന്നോക്കക്കാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വേട്ടയാടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയാനുള്ള അർജോബോധം ഈ നാട്ടിലേതെങ്കിലും ഒരു ഭരണാധികാരിയായ ആൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് പരമാർത്ഥം. അടിച്ചമർത്തപ്പെട്ട് നീതി നിഷേധിക്കുന്നു. കരുണയില്ലാത്ത വിധിന്യായികളാണ് നമ്മുടെ പല കോടതികളിലും തുടരെ ഇന്ത്യ രാജ്യത്ത് അങ്കോളമെങ്കിലും ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഐ വുഡ് സേ കരുണയില്ലാത്ത വിധിയാണ് ഇന്ത്യ രാജ്യത്തെ പല കോടതികളിലും തുടരെ ഈ നാട്ടിലെ പട്ടികജാതി പട്ടി വിഭാഗക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്ക് വരെ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയുടെ 16(4) ഭരണഘടനയുടെ 16(4)A ജോലി സംബന്ധമായ സംവരണമാണ് അത് നമ്മുടെ ഭരണഘടനയിൽ ഉറപ്പ് നൽകിയിട്ടുള്ളത്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ ആ ജോലി സംവരണവും സ്ഥാനക്കയറ്റവും മൗലിക അവകാശമാണ് എന്ന് നമ്മൾ പറയുന്നില്ല എങ്കിൽ പോലും അത് അവകാശം തന്നെയാണ്. ആ അവകാശം അംഗീകരിക്കില്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് ഈ സദസ്സിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ സാക്ഷ്യത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്.
ഉത്തരാഖണ്ഡ് സർക്കാർ നൽകിയ ഒരു അപ്പീലിലാണ് സുപ്രീം കോടതി ഇത്തരമൊരു വിധിന്യായം ഇപ്പോൾ പഠിച്ചത്. അത് അന്തിമമായ വിധിയാണെന്നും പറയുന്നില്ല. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമ്മൾ അനുഭവിച്ചു വരുന്ന അവകാശത്തിന്റെ പൂർണ്ണമായ തിരസ്കാരമാണിത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ ജീവിക്കുന്ന അവസ്ഥ അറിയുമോണിത്? അവിടെ അടിമകളാണ്. അവർ ഈ രാജ്യത്ത് കീഴാളവർഗത്ത് പറഞ്ഞ രൂപത്തിൽ തന്നെ എല്ലാ തരത്തിലുള്ള വിവേചനങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവർ അവിടെ ജീവിക്കുന്നത് എന്ന സത്യം മനസ്സിലായിക്കൊണ്ട് തന്നെ അവിടെ ന്യായമായ അവകാശങ്ങൾ അതെല്ലാ കാലത്തും പിടിച്ചു വാങ്ങാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റി KPCCയും കേരളത്തിലെ അവസാനത്തെ കോൺഗ്രസ്സുകാരനും ഈ നാട്ടിലെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനുള്ള സമരത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന കാര്യം ഞാൻ ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നു. UPSC അതുപോലെ സംസ്ഥാനത്തിലെ PSC എടുത്ത് പരിശോധിക്കൂ. ഓരോരോ ഘട്ടങ്ങളിലും അവിടെ എടുത്ത നിലപാട്, ഞാൻ പല പാർലമെന്റ് കമ്മിറ്റികളിലും ഉണ്ടായിരുന്നു. ഉന്നതന്മാരെ ഞങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ചും അവരുടെ മൊഴിയെടുക്കാൻ വേണ്ടി ക്ഷണിക്കാറുണ്ടായിരുന്നു. എങ്ങനെയെല്ലാം തന്നെ ഈ പറയുന്ന സമ്പദ തത്വങ്ങൾ അട്ടിമറിക്കാൻ സാധിക്കുമോ? എങ്ങനെ ഈ രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഈ പറയുന്നവ ഉദ്യോഗ നിയമനം കൊടുക്കാതിരിക്കാൻ സാധിക്കുമോ? എങ്ങനെ അവർക്ക് പ്രമോഷൻ കൊടുക്കാൻ സാധിക്കുമോ? അതിനുള്ള സാങ്കേതികമായ കാരണങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ഞങ്ങളെ ധരിപ്പിക്കാവുന്ന രൂപത്തിലാണ് പലപ്പോഴും ഇന്ത്യ രാജ്യത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള IASകാർ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ. അവിടെ മനസ്സ് ഞങ്ങൾക്കറിയാം, അവിടെ മാനസികാവസ്ഥ ഞങ്ങൾക്കറിയാം. ആ മൈൻഡ് സെറ്റ് ഈ രാജ്യത്തെ വരേണ്യ വർഗത്തിന്റെ മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് മാറാത്തോളം കാര്യം ഈ രാജ്യത്ത് അവർക്ക് ന്യായമായി ഉറപ്പുവരുത്തേണ്ട അവകാശങ്ങൾ കൊടുക്കാൻ സാധിക്കില്ല എന്ന് ഞാനിവിടെ പറയട്ടെ. ഇപ്പോൾ ഈ പ്രശ്നം നിയമക്കുരുക്കിലാണ്. അതുകൊണ്ടാണ് 10,000 തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നത്, 10,000 ആളുകൾക്കാണ് പ്രമോഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് നീതീകരിക്കാൻ സാധ്യമല്ല. തൊഴിൽ നിയമങ്ങൾക്ക് സംവരണം കേന്ദ്രവും സംസ്ഥാനവും പരിഗണിക്കണമെന്ന് ഭരണഘടനയുടെ 335 വകുപ്പ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ BJP ആഗ്രഹിക്കുന്നത് സംവരണം പൂർണ്ണമായിട്ടും എഴുത്തു കളയണമെന്നാണ്. അറിയുമോ സഹോദരന്മാരെ, നിങ്ങൾ സാക്ഷി വ്യക്തിയാൻ പറയട്ടെ, ഈ രാജ്യത്തെ തീവ്ര ഹിന്ദുത്വ ശക്തികൾ പറഞ്ഞത് സംവരണം ഒരു പ്രശ്നമാക്കണം, ആ സംവരണവുമായിട്ട് ഈ രാജ്യത്ത് അങ്ങോളങ്ങളും ചർച്ചകൾ നടത്തണം. ആ സംവരണ കാര്യത്തിൽ നമുക്കിനെ വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല, ഇനി സംവരണം കൊടുക്കാൻ സാധിക്കില്ല എന്ന തരത്തിൽ ഈ നാട്ടിന്റെ ചിന്തയെ മാറ്റിയെടുക്കണമെന്നാണ് അവർ പറയുന്നത്. ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിലും ഞാൻ പറയട്ടെ, നമ്മുടെ ഈ രാജ്യത്തെ തീവ്ര ഹിന്ദുത്വ ശക്തികൾ അവർക്ക് മുമ്പിൽ ആരാണ് ഈ ദരിദ്രർ, ആരാണ് ഈ പിന്തുണക്കാർ, ആരാണ് ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങൾ? ഈ നാട്ടിലെ നല്ലവരെ നിങ്ങൾ ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ദളിത് വർഗത്തിൽപ്പെട്ട ആളുകൾ BJPയുടെ കൊടിയും പിടിച്ചു പോകുന്നുണ്ട്, ഒരുപാട് പിന്നോക്കക്കാർ പോകുന്നുണ്ട്, ഒരുപാട് പട്ടിണിപ്പാവങ്ങൾ പോകുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ആ പാർട്ടിയുള്ളത്? നിങ്ങൾ ആരാണ് അവിടെ? നിങ്ങൾക്ക് എന്തെങ്കിലും അംഗീകാരം അവർ നൽകുമോ? നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവർ വലിച്ചെറിഞ്ഞ എല്ല് ദിവസം നക്കേണ്ടവരാണോ നമ്മൾ? നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ ഗൗരവവും നല്ലവരായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരെ പിന്നോക്കക്കാരെ നമ്മൾ ചിന്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ല. RS അവരുടെ ആജന്മ ശത്രുവാണെന്ന കാര്യവും നിങ്ങൾ മറക്കരുത്. നിയമനങ്ങൾ ഉദ്യോഗ കയറ്റങ്ങളിൽ സംവരണം നിഷേധിക്കാൻ നടപടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിക്കില്ല എന്ന് ഒരിക്കൽ കൂടി അസത്യമായിട്ട് ഞാൻ പറയുന്നു. നിയമനിർമ്മാണങ്ങൾ അടിയന്തരമായി ഉണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെടണം. സുപ്രീംകോടതി അനുകൂലമാകട്ടെ അനുകൂലമല്ലാതാകട്ടെ, ആ വിധി വന്നാലും ഇല്ലെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദിത്തമുള്ള പുതിയ നിയമനിർമ്മാണവുമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയില്ലെങ്കിൽ പ്രക്ഷോഭത്തിന്റെ കൊടുങ്കാറ്റുകൾ ഇതായ രാജ്യം താങ്ങടിക്കാൻ പോകുന്നു. ആ കാര്യം ഭരണാധികാരി വർഗത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു രാജ്ഭവൻ മാർച്ച് അടിയന്തരമായി രാജ്യവ്യാപകമായി കോൺഗ്രസ് നേതൃത്വം കൊടുത്ത പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. ഇവിടെ വന്നു തന്നിട്ടുള്ള നമ്മുടെ ഈ ദളിത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ അവശ്യ ദുർബല ജനവിഭാഗത്തെ പ്രതിരായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്ക് സർവഭാവങ്ങളുടെ മംഗളം ഞാൻ ആശംസിക്കുന്നു. പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ദളിത് കോൺഗ്രസ് നേതാവ് ശ്രീമാൻ KK ഷാജു MLA, അതോടൊപ്പം അദ്ദേഹ സഹപ്രവർത്തകന്മാരെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ രാജ്ഭവൻ മാർച്ചിന്റെയും അതോടനുബന്ധിച്ച സംഗമത്തിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. വിജയം ആത്യന്തികമായി നമ്മുടേതായിരിക്കും. ആ വിജയം കൈവരിക്കുന്നവരെ നമുക്ക് ഉറങ്ങിക്കിടക്കാൻ സാധ്യമല്ല. ജാഗ്രതയോട് കൊടുത്ത ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന്
ഉറക്കെ പറയാനാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കാനും സംസാരിക്കാനും ഒക്കെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് AICC യുടെ സെക്രട്ടറിയും KPCC യുടെ ഉപാധ്യക്ഷനുമായ